പ്രതിപക്ഷ നേതാക്കളെ മാത്രമല്ല സ്വന്തം പാർട്ടി നേതാക്കളെയും ഭാരതീയ ജനതാ പാർട്ടി ജയിലിൽ അടയ്ക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മധുനയ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം ആരോപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യം ഒരു നേതാവ് എന്ന ദൌത്യത്തിന് തുടക്കമിട്ടിട്ടുണ്ടെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ ജീവിതം ഉടൻ അവസാനിക്കുമെന്നും കെജ്രിവാൾ ആരോപിച്ചു. അദാനി, മുരളി മനോഹർ ജോഷി, ശിവരാജ് ചൌഹാൻ, വസുന്ധരെ രാജെ, മനോഹർലാൽ ഖട്ടർ, രമൺ സിംഗ് എന്നിവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു. യോഗിയാണ് അടുത്തത്. മോദി അടുത്ത ഇലക്ഷന് ജയിച്ചാൽ രണ്ട് മാസത്തിനുള്ളിൽ യു പി മുഖ്യമന്ത്രിയെ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നും കെജ്രിവാൾ പറഞ്ഞു. നമ്മുടെ രാജ്യം വളരെ പഴക്കമുള്ളതാണ്. ഒരു ഏകാധിപതി അധികാരം ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ അവരെ പിഴുതെറിയും. ഇന്ന് വീണ്ടും ഒരു ഏകാധിപതിയുടെ ജനാധിപത്യം അവസാനിപ്പിക്കണം. എ പിയുടെ നാല് നേതാക്കളെ ജയിലിൽ അടച്ചാൽ പാർട്ടി തകർന്നു പോകുമെന്നാണ് മോദി കരുതുന്നത്. അതിനാൽ മോദി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നു. എന്നാൽ എത്ര തകർക്കാൻ ശ്രമിച്ചാലും കരുത്തോടെ തിരിച്ചുവരുന്ന പാർട്ടിയാണ് എ പി എന്ന് മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. റോസ് അവന്യൂവിലെ പാർട്ടി ആസ്ഥാനത്തെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ അഴിമതിക്കാരെയും കൂടെ കൂട്ടി അഴിമതിക്കെതിരായ പോരാട്ടം നടത്തുകയാണെന്ന് വീമ്പ് പറയുകയാണ് ബി ജെ പി എന്ന് അദ്ദേഹം വിമർശിച്ചു. ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. കൊച്ചു കുട്ടികൾക്ക് പോലും കാര്യങ്ങളെല്ലാം അറിയാം. സ്വന്തം മന്ത്രിസഭയിലെ അംഗത്തെ അഴിമതിയുടെ പേരിൽ ജയിലിൽ അടച്ചവനാണ് ഞാൻ. അതിനാൽ അഴിമതിക്കെതിരായ പോരാട്ടം നരേന്ദ്രമോദി പഠിക്കേണ്ടത് എന്നിൽ നിന്നാണ്. ഒരു രാജ്യം ഒരു നേതാവ് എന്ന ഭാവമാണ് പ്രധാനമന്ത്രിക്ക്. ഒരുപാട് പേരെ ജയിലിലാക്കിയ മോദി ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ പിന്നാലെയാണ്. മോദി വീണ്ടും ജയിച്ചാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കും, കെജ്രിവാൾ വ്യക്തമാക്കി. അതിനാൽ 140 കോടി ജനങ്ങളോട് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ബി ജെ പി നേതൃത്വത്തിനുള്ള എൻ ഡി എ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, എം കെ സ്റ്റാലിൻ, മമതാ ബാനർജി എന്നിവരടക്കമുള്ളവർ ജയിലിലാകും. ജൂൺ 4 ശേഷം എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കും. എ പി അതിന്റെ ഭാഗമാകും. ഡൽഹിക്ക് സമ്പൂർണ്ണ സംസ്ഥാന പദവിയും നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹരിയാന, രാജസ്ഥാൻ, ബീഹാർ, യു പി, ഡൽഹി, കർണാടക, പശ്ചിമബംഗാൾ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെല്ലാം ബി ജെ പിക്ക് സീറ്റ് കുറയുമെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. ജയിൽ മോചിതനായ ശേഷം ശനിയാഴ്ച രാവിലെ കൊങ്ങോട്ട് പ്ലേസിയിലെ ഹനുമാൻ ക്ഷേത്രത്തിലാണ് കെജ്രിവാൾ ആദ്യം എത്തിയത്. രാവിലെ 11:30 ഭാര്യ സുനിതയ്ക്കും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉൾപ്പെടെയുള്ള മുതിർന്ന പാർട്ടി നേതാക്കൾക്കൊപ്പം അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയത്. വൻ റോഡ് ഷോയുടെ അകമ്പടിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നത്. പോലീസിന് പുറമെ CRPFന്റെയും ദ്രുതകർമ്മ സേനയുടെയും വലിയ സംഘം അവിടെ നിലയുറപ്പിച്ചിരുന്നു. മധുനയ കേസിൽ 1.5 മാസത്തിലേറെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കെജ്രിവാളിന് വെള്ളിയാഴ്ചയാണ് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെയും പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളുടെയും ആദരവോടെ കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.